നമസ്കാരം കേസരി വാരികയുടെ ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ കെ എൻ എ ഖാദറിനെതിരെ മുസ്ലിം ലീഗ് നടപടിക്കൊരുങ്ങുകയാണ് നടപടി ശാസനയിലൊതുക്കുമോ അദ്ദേഹത്തെ പുറത്താക്കുമോ അതോ മറ്റെന്തെങ്കിലും നടപടികളാണോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാനാവില്ല എന്തായാലും പാർട്ടി വിശദീകരണം ചോദിച്ചിട്ടുണ്ട് വിശദീകരണം ചോദിച്ചത് അദ്ദേഹം ആർ പരിപാടിയിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിലാണ് ആർ എസ് എസ്സുകാർ സമൂഹത്തിൽ ധാരാളമുണ്ട് വിവിധ മേഖലകളിൽ ആർ എസ് എസ്കാരുണ്ട് അവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെല്ലാം ആർ എസ് എസിൻ്റെ സംഘടനാപരമായ പരിപാടികളാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് പക്ഷേ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ പലവിധ പരിപാടികൾ അവർ സംഘടിപ്പിക്കാറുണ്ട് ഈ ഒരേ രീതിയിലുള്ള ഇത്തരം സാംസ്കാരിക പരിപാടികളെ എല്ലാം ആർ പരിപാടികളായി മുദ്രകുത്തപ്പെടുകയാണ് ഇതൊരു പരിധിവരെ ഇടതുപക്ഷത്തിൻ്റെ രീതിയാണ് സമൂഹത്തിൽ ഒരു വിഭാഗത്തെ ഒഴിച്ചു നിർത്തുക അവരെ പരമാവധി അവഗണിക്കുക അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യുക മുസ്ലിം ലീഗ് വലിയ മതേതര പാരമ്പര്യമൊക്കെ പറയുന്ന പാർട്ടിയാണ് കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ മുസ്ലിം ലീഗ് നേതാവ് നടത്തുന്ന ജില്ലാ അടിസ്ഥാനത്തിൽ നടത്തുന്ന മത സൗഹാർദ്ദ സംഗമങ്ങളെക്കുറിച്ചെല്ലാം വലിയ വാർത്തകൾ വന്നിരുന്നതാണ് അവിടെ സന്യാസിമാരും അതുപോലെ തന്നെ ക്രിസ്തീയ പുരോഹിതരും ഇസ്ലാമിക പണ്ഡിതന്മാരും ഒക്കെ പങ്കെടുക്കുന്നുണ്ടത്രേ അതാണ് ഈ പത്രങ്ങളുടെ ഈ പത്രവാർത്തകളുടെ ഒരു ഹൈലൈറ്റ് കാരണം മുസ്ലിം ലീഗിനെ ഒരു വലിയ മതേതര പാർട്ടിയായി ചിത്രീകരിക്കണം അങ്ങനെ ചിത്രീകരിക്കാനായി മുസ്ലിം ലീഗ് വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് വലിയ രീതിയിലുള്ള പണച്ചെലവും നടത്തുന്നുണ്ട് കെ എൻ എ ഖാദർ ചെയ്ത പരിപാടി എന്താണ് കെ എൻ എ ഖാദർ ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ മാത്രം പ്രോപ്പർട്ടിയൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലവുമായി ബന്ധമുള്ള പ്രദേശങ്ങളിൽ നടക്കുന്ന കലാ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക പരിപാടികളിൽ അദ്ദേഹത്തെ വിളിക്കുക സ്വാഭാവികമാണ് കാരണം ഇതര മതങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതര മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് വളരെയധികം അഗാധമാണ് നല്ല പാണ്ഡിത്യമുള്ള വ്യക്തിയും കൂടിയാണ് ഈ പാണ്ഡിത്യത്തെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനും പ്രസംഗിക്കാനും കഴിവുള്ള വ്യക്തിയാണ് കെ എൻ എ ഖാദർ അതുകൊണ്ടാണ് ഈ വ്യക്തി ഇത്തരം സംഘടനകളിലേക്കും അല്ലെങ്കിൽ ഇത്തരം പരിപാടികളിലേക്കുമൊക്കെ ക്ഷണിക്കപ്പെടുന്നത് അദ്ദേഹം ഒരു മുസ്ലിമാണ് അതുകൊണ്ട് ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ പാടില്ല എന്ന് ഈ പറയുന്ന കേസരി വാരികയോ അല്ലെങ്കിൽ ഈ പരിപാടിയുടെ സംഘാടകരോ വിചാരിച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കുമായിരുന്നു സ്ഥിതി അങ്ങനെയാണ് എങ്കിൽ കെ എൻ എ ഖാദറിനെതിരെ ഇത്തരം നടപടികളൊന്നും ഉണ്ടാകില്ലായിരിക്കാം മുസ്ലിം ലീഗ് പറയുന്നത് സമൂഹത്തിൽ വ്യക്തമായ അതിർവരമ്പുകൾ വേണം ഓരോ മതത്തിനും ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വ്യക്തമായ അതിർവരമ്പുകൾ വേണം ആ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് സൗഹൃദത്തിൻ്റെ ഹസ്തങ്ങൾ നീട്ടാൻ പാടില്ല എന്നാണ് ഇതിന് വളരെ പരസ്യമായി കെ എൻ ഖാദർ ഒരു വിശദീകരണവും നൽകിയിട്ടുണ്ട് അതായത് അന്യമതങ്ങളെ വെറുക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല അതിനെന്നെ പ്രേരിപ്പിക്കരുത് എല്ലാവരുമായും ഞാൻ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം തന്നെ അത്തരം പരിപാടികളിൽ എല്ലാ ജില്ലകളിലും നടത്താറുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ എന്താണ് തെറ്റ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പലപ്പോഴും ഇങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വന്ന എല്ലാ വിദേശ മതങ്ങളെയും ഇവിടത്തുകാർക്ക് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ആചാരങ്ങളെയും ഇവിടുത്തെ അനുഷ്ഠാനങ്ങളെയും ഈ പുറത്തു നിന്ന് വന്നവർ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ ചെറിയ സംശയമുണ്ട് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഇസ്ലാം മതം കൂടുതൽ കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു തീവ്രവാദവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ചില തീവ്രവാദ സംഘടനകളുടെ സ്വാധീനമാണതിന് കാരണം മുസ്ലിം ലീഗും അതിൻ്റെ വഴിക്ക് പോവുകയാണോ മുസ്ലിം ലീഗ് പരസ്യമായിട്ടാണെങ്കിലും മതനിരപേക്ഷതയുടെ കാട് ഉയർത്തി കാണിക്കുന്ന ഒരു സംഘടനയാണ് ആ പരസ്യ നിലപാട് പോലും ഉപേക്ഷിച്ചുകൊണ്ട് ഇതര മതസ്ഥാനീയരുടെ അല്ലെങ്കിൽ ഇതര മതസ്ഥരുടെ പരിപാടിയിൽ പങ്കെടുത്ത് വിളക്ക് കൊളുത്തുക അവിടെ ചെന്ന് സംസാരിക്കുക ഇതൊക്കെ പാടില്ലാത്തതാണ് എന്ന് ചില മുസ്ലിം രാഷ്ട്രീയ സംഘടനകൾ മതസംഘടനകൾ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന രീതിയിലുള്ള സംഘടനകൾ അവർ പറയുന്ന അല്ലെങ്കിൽ അവർ പുറത്തേക്ക് വിടുന്ന പ്രത്യയശാസ്ത്രം ആ പ്രത്യയശാസ്ത്രം അതേപടി മുസ്ലിം ലീഗും ഉൾക്കൊള്ളുകയാണോ എന്നതാണ് ഇപ്പോൾ ഈ കെ എൻ എ ഖാദറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാവർക്കും സംശയം തോന്നുന്നത് കെ എൻ എ പറയുന്ന വിശദീകരണത്തിൽ ഒരുപക്ഷെ കേരളം തൃപ്തരായേക്കാം മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് തൃപ്തരാകാത്തത് ഹിന്ദുക്കൾ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഒരു മുസ്ലിം എം എൽ എമാരും പോകാൻ പാടില്ല ഒരു മുസ്ലിം ജനപ്രതിനിധിയും പോകാൻ പാടില്ല ഈ മുസ്ലിം ജനപ്രതിനിധികളെ ഈ ഹിന്ദുക്കളോട്ട് വിളിക്കാനും പാടില്ല ഇതാണ് ഇപ്പോഴത്തെ പുതിയ ലൈൻ ആ ലൈൻ പണ്ടൊക്കെ മുസ്ലിം ലീഗ് അത്ര പരസ്യമായി ഏറ്റെടുത്തിരുന്നില്ല ഇപ്പോൾ വളരെ പരസ്യമായി തന്നെ നാല് വോട്ടിന് വേണ്ടി അതിർവരമ്പുകൾ സൃഷ്ടിക്കാനാണ് സമൂഹത്തിൽ അതിർവരമ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് അയിത്തം വേറൊരു രീതിയിലേക്ക് ഈ സമൂഹത്തിൽ കൊണ്ടുവരാനുള്ള കമ്മ്യൂണിസ്റ്റ് അജണ്ട അത് ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണോ മുസ്ലിം ലീഗ് എന്നാണ് ഈ കെ എൻ എ ഖാദറിനെതിരെയുള്ള നടപടിയിൽ എല്ലാവർക്കും സംശയം തോന്നുക ഇനി അദ്ദേഹത്തെ പുറത്താക്കിയാലും അദ്ദേഹം അനാഥമാവില്ല അല്ലെങ്കിൽ അനാഥ അനാഥനാകില്ല എന്ന് ബി ജെ പി നേതാവ് അബ്ദുള്ള കുട്ടി പറഞ്ഞത് നമ്മൾ ഓർക്കുകയാണ് എന്തായാലും ആ രീതിയിലേക്കെങ്ങും സംഭവ വികാസങ്ങൾ പോകില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കെ എൻ എ ഖാദറിനെ വിളിക്കാൻ അല്ലെങ്കിൽ കെ എൻ എ ഖാദറിനെ അതിഥിയായി വിളിക്കാൻ ആ സംഘടനയ്ക്ക് ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്ക് സങ്കോചം തോന്നിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ സംഘാടകർ ഇദ്ദേഹം ഇസ്ലാം മതവിശ്വാസിയാണ് ഈ അദ്ദേഹം മുസ്ലിം ലീഗുകാരനാണ് എന്ന് പറഞ്ഞ് ഒഴിച്ചു നിർത്തിയിരുന്നെങ്കിൽ പഴയ ഇരവാദം വീണ്ടും വന്നേനെ ഇപ്പോൾ ഒരു തരത്തിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പാടില്ല എന്ന ഒരു സ്ഥിതിയാണ് കേരളത്തിൽ എങ്ങോട്ട് തിരിഞ്ഞാലും വിവാദമാണ് കെ എൻ ഖാദറിനെ വിളിച്ചാലും വിവാദമുണ്ടാകും വിളിച്ചില്ലെങ്കിലും വിവാദമുണ്ടാകും നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മതേതരം ജനാധിപത്യം എന്നൊക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മൈക്ക് വെച്ച് വിളിച്ചു പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പുരോഗമനവാദികളെന്ന് സ്വയം വീമ്പിളക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ പ്രസ്ഥാനങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് പരിശോധിക്കേണ്ട സമയമായിരിക്കുന്നു വെബ്ഡെസ്ക്